നമസ്കാരം. പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. യാത്രകൾ പോകുന്നതിനെ പറ്റി കഴിയ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. വിവിധ തരം ടൂറിസം ഇന്ന് നിലവിലുണ്ട്. കായൽ ടൂറിസം, ഫിഷിംഗ് ടൂറിസം, ഇക്കോ ടൂറിസം, ഹെൽത്ത് ടൂറിസം തുടങ്ങിയവ. അവയിലൊന്നാണ് അഡ്വഞ്ചർ ടൂറിസം. സാഹസിക വിനോദങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കായി ഏതാനും ആക്ടിവിറ്റീസ് നിലവിലുണ്ട്. ഗ്ലൈഡിംഗ്, പാരാഗ്ലൈഡിംഗ്, പാരാസെയിലിംഗ്, പാരഷൂട്ട് ജമ്പിംഗ് തുടങ്ങിയവ. നിങ്ങൾക്ക് സാഹസിക വിനോദ കൃത്യങ്ങളിൽ താല്പര്യമുണ്ടോ? കൂടുതൽ വീഡിയോസിനും നോട്ട്സിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. How interesting does the earth look when viewed from a different angle from far away, from out there? Let's read the trip of Lehola, which chronicles Maupassant's ride in a balloon called Lehola. മുകളിൽ നിന്നും ഭൂമിയെ നോക്കുന്നത് എത്ര രസകരമായിരിക്കും. മോപ്പസാങ്ങിന്റെ ബലൂൺ യാത്രയെ പറ്റി വിവരിക്കുന്ന ദ ട്രിപ്പ് ഓഫ് ലഹോള എന്ന കഥ വായിച്ചു നോക്കുക. പ്രശസ്ത ഫ്രഞ്ച് എഴുത്തുകാരനായ ഗൈ ദ മോപ്പസാങ് എഴുതിയ കഥയാണ് ദ ട്രിപ്പ് ഓഫ് ലഹോള. ഒരു സാഹസിക ബലൂൺ യാത്രയുടെ കഥയാണ്. ലഹോള എന്നാൽ ബലൂണിന്റെ പേരാണ്. ഒരു മുന്നറിയിപ്പ്: വിദഗ്ധരുടെ സഹായമില്ലാതെ ആരും ബലൂൺ യാത്രയ്ക്ക് ശ്രമിക്കരുത്. ഇനി നമുക്ക് ട്രിപ്പ് ഓഫ് ലഹോളയുടെ കഥയൊന്ന് കേൾക്കാം. സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്ന ഏതാനും വ്യക്തികൾ ക്യാപ്റ്റൻ ജോവിസിന്റെ നേതൃത്വത്തിൽ ഒരു ബലൂൺ യാത്ര നടത്തുന്നതിന് തീരുമാനിച്ചു. ലെഫ്റ്റനന്റ് മാലെ, എട്രീൻ ബിയർ, പോൾ ബസാൻഷ്, പാട്രിസ് ഐറിസ്, ഗൈ ദ മോപ്പസാങ് എന്നിവരായിരുന്നു അവർ. ഫ്രാൻസിലെ പാരീസിനടുത്തുള്ള ലാവില്ലെ എന്ന സ്ഥലത്ത് നിന്നായിരുന്നു ബലൂൺ പറന്നുയരുന്നത്. 300 പേർ ഈ കാഴ്ച കാണാൻ അവിടെ കൂടിയിട്ടുണ്ട്. വൈകിട്ട് 5 ബലൂണിൽ ഗ്യാസ് നിറയ്ക്കാൻ തുടങ്ങി. ഗ്യാസ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ബലൂൺ സ്വർണ്ണ നിറത്തിലുള്ള ഒരു പിയർ ഫ്രൂട്ട് പോലെ കാണപ്പെട്ടു. ട്രാവലിംഗ് ബാസ്ക്കറ്റ് ബലൂണിൽ പിടിപ്പിച്ചു. ബാരോമീറ്റർ, ഭക്ഷണം, മഴക്കോട്ടുകൾ, മറ്റ് സാധനങ്ങൾ എന്നിവ ബാസ്ക്കറ്റിനുള്ളിൽ വെച്ചു. ക്യാപ്റ്റൻ ജോവിസും അദ്ദേഹത്തിന്റെ സഹയാത്രികരും ബലൂൺ യാത്രയ്ക്ക് തയ്യാറായി കഴിഞ്ഞു. ആദ്യ ബാസ്ക്കറ്റിൽ കയറിയത് ലെഫ്റ്റനന്റ് മാലെയാണ്. പിന്നീട് എട്രീൻ ബിയർ, പോൾ ബസാൻഷ്, പാട്രിസ് ഐറിസ്, ഗൈ ദ മോപ്പസാങ് എന്നീ ക്രമത്തിൽ യാത്രക്കാർ ബാസ്ക്കറ്റിൽ കയറി. പക്ഷേ യാത്രക്കാരുടെ ആകെ ഭാരം പരിധി കഴിഞ്ഞു. അതുകൊണ്ട് പാട്രിസ് ഐറിസിന് പുറത്തിറങ്ങേണ്ടി വന്നു. അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ സാധിക്കില്ല. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി. ലഹോളയെ ബന്ധിച്ചിരുന്ന കയർ മുറിച്ചു. സ്വാതന്ത്ര്യം ലഭിച്ച ബലൂൺ ആകാശത്തേക്ക് പറന്നുയർന്നു. താഴെ പാരീസ് നഗരം ഇളം നീല നിറത്തിൽ കാണപ്പെട്ടു. ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളും ഗോപുരങ്ങളും വളരെ വ്യക്തമായി അവർ കണ്ടു. 500 ഉയരത്തിലാണ് ലഹോള ഇപ്പോൾ പറക്കുന്നത്. ഭൂമി പല വർണ്ണങ്ങളിലുള്ള ഒരു ഭൂപടം പോലെയായിരുന്നു. ഭൂമിയിൽ നിന്നുള്ള ശബ്ദങ്ങളെല്ലാം ബലൂൺ യാത്രക്കാർക്ക് കേൾക്കാം. കുട്ടികളുടെ ശബ്ദമാണ് ഏറ്റവും വ്യക്തമായി കേൾക്കുന്നത്. ആകാശത്ത് ബലൂൺ കണ്ടപ്പോൾ പട്ടികൾ മോഹാൻ തുടങ്ങി. പശുക്കളും മറ്റു മൃഗങ്ങളും ഭയപ്പെട്ടതുപോലെയുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. ഭൂമിയിൽ നിന്നുള്ള വൈക്കോലിന്റെയും പൂക്കളുടെയും ഒക്കെ ഗന്ധം ബലൂൺ യാത്രികർ ആസ്വദിച്ചു. ചില സമയങ്ങളിൽ ബലൂൺ താഴോട്ട് പോയി. അപ്പോൾ ഭാരം ബാലൻസ് ചെയ്യാൻ ബാസ്കറ്റിൽ വെച്ചിരുന്ന മണലൽപ്പം താഴേക്ക് ഇറങ്ങി ആ പ്രശ്നം പരിഹരിച്ചു. ഭൂമി ഉറക്കത്തിലാണ്ട് കഴിഞ്ഞിരിക്കുന്നു. മൂടൽമഞ്ഞിന്റെ ഒരു പാളി കൊണ്ട് താഴെയുള്ള ദൃശ്യങ്ങളൊന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. ലഹോള 2000 ഉയരത്തിലെത്തി. ആകാശത്തിൽ നക്ഷത്രങ്ങൾ കാണാം. ചന്ദ്രൻ ഉദിച്ചു. ലഹോളയ്ക്ക് സമാന്തരമായി യാത്ര ചെയ്യുന്ന മറ്റൊരു ബലൂണിനെ പോലെ ചന്ദ്രൻ കാണപ്പെട്ടു. ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന മറ്റൊരു ഗ്രഹമാണ് ലഹോള എന്നാണ് അതിലെ യാത്രക്കാർക്ക് തോന്നിയത്. ലഹോള ഇപ്പോൾ 2350 ഉയരത്തിലാണ്. പെട്ടെന്ന് അത് താഴാൻ തുടങ്ങി. താഴ്ന്നു താഴ്ന്ന് ബലൂൺ ഭൂമിയുടെ അടുത്തെത്തി. യാത്രക്കാർ മണൽ താഴേക്ക് ഇറങ്ങി. എട്രീൻ ബിയർ എല്ലാവർക്കും ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു. ഒരു പട്ടി ഭൂമിയിലൂടെ ഓടുന്നു. ക്യാപ്റ്റൻ ജോവിസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് പട്ടി ഓടുന്നതല്ല, നമ്മുടെ ബലൂണിന്റെ നിഴലാണ്. ധ്രുവ നക്ഷത്രത്തിന്റെ സ്ഥാനം അനുസരിച്ച് ബലൂൺ ഫ്രാൻസിന്റെ അയൽരാജ്യമായ ബെൽജിയത്തിലേക്കാണ് പോകുന്നത്. എവിടെയോ കാറ്റ് ശക്തിയായി വീശിയടിക്കുന്ന ശബ്ദം മോപ്പസാങ് കേട്ടു. അദ്ദേഹം അത് ക്യാപ്റ്റൻ ജോവിസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷേ അത് കാറ്റല്ല, വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദമാണെന്ന് ക്യാപ്റ്റൻ പറഞ്ഞു. ഒരു കൊടുങ്കാറ്റ് ലഹോളയുടെ പിറകെയുണ്ട് എന്ന് യാത്രക്കാർ അറിഞ്ഞാൽ അവർ ഭയക്കും എന്ന് ക്യാപ്റ്റന് അറിയാമായിരുന്നു. സൂര്യൻ ഉദിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഭൂമിയിലെ കാഴ്ചകൾ വ്യക്തമായി കാണാം. താഴെയുള്ള വയലുകളിൽ കർഷകർ നിൽപ്പുണ്ട്. ബലൂൺ താഴെ ഇറക്കാൻ ക്യാപ്റ്റൻ ജോവിസ് നിർദ്ദേശിച്ചു. അവർ ബാസ്ക്കറ്റിലെ ഉപകരണങ്ങൾ പാക്ക് ചെയ്തു. ഒരു ഫാമിന്റെ മുകളിൽ കൂടി മേൽക്കൂര തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ ലഹോള കടന്നുപോയി. ബലൂണിന്റെ ഗ്യാസ് തുറന്നുവിടുന്ന വാൽവ് തുറക്കാൻ ക്യാപ്റ്റൻ പറഞ്ഞു. വാൽവ് തുറന്നതും ബലൂൺ നേരെ താഴേക്ക് പോയി. ബലൂണിന്റെ കയറിൽ കെട്ടിയിരുന്ന നങ്കൂരം താഴേക്ക് എറിഞ്ഞു. അതിന്റെ കൊളുത്ത് താഴെ എന്തിലോ ഉടക്കി. ബലൂൺ താഴെ എത്തി. ബാസ്ക്കറ്റ് ഭൂമിയിൽ വന്നിടിച്ചു. അത് വീണ്ടും മുകളിലേക്ക് കുതിച്ചുയർന്നു. എന്നിട്ട് വീണ്ടും താഴെ വന്നു. വീണ്ടും ഉയർന്നു. ഒടുവിൽ ബാസ്ക്കറ്റ് താഴെ വന്ന് ചലിക്കാതെ നിന്നു. ബീട്രൂട്ട് കൃഷി ചെയ്യുന്ന ഒരു വയലിലാണ് അവർ ഇറങ്ങിയത്. സമയം വെളുപ്പിന് 3:15. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന കർഷകർ അവരുടെ അടുത്തേക്ക് ഓടി വന്നു. അവരുടെ സഹായത്തോടെ ബലൂണും അനുബന്ധ സാമഗ്രികളും ബലൂൺ യാത്രക്കാർ പാക്ക് ചെയ്തു. അവിടെ അടുത്തുള്ള ഹേസ്റ്റ് എന്ന പട്ടണത്തിൽ നിന്നും ട്രെയിനിൽ അവർ പാരീസിലേക്ക് തിരിച്ചുപോയി. ക്യാപ്റ്റൻ ജോവിസിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് മോപ്പസാങ് കഥ അവസാനിപ്പിക്കുന്നത്.
ധീരനായ ക്യാപ്റ്റൻ ജോവിസ് കാരണം ഈ ബലൂൺ യാത്ര നടത്താൻ പറ്റി. ആകാശത്ത് നിന്നുകൊണ്ട് സൂര്യാസ്തമനവും ചന്ദ്രോദയവും അടുത്ത ദിവസത്തെ സൂര്യോദയവും കാണാൻ സാധിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ലഹോളയുടെ യാത്ര? പ്രൊഫഷണൽസിന്റെ സഹായത്തോടുകൂടി നിങ്ങൾക്കും ഇങ്ങനെയുള്ള സാഹസിക ബലൂൺ യാത്ര നടത്താവുന്നതാണ്. നമ്മളിപ്പോൾ കേട്ടത് ഒരു യഥാർത്ഥ സംഭവമല്ല, ഇത് ഗൈ ദ മോപസാങ് എഴുതിയ ഒരു കഥ മാത്രമാണ്. ഇനി ആക്ടിവിറ്റീസിലേക്ക് പോവാം. ആക്ടിവിറ്റി 1, തിങ്ക് ആൻഡ് റെസ്പോൺസ്. Imagine that you get a chance to be the captain of a tour program. What type of a captain would you like to become? List the qualities of an ideal captain. നിങ്ങൾക്ക് ഒരു ടൂർ പ്രോഗ്രാമിന്റെ ക്യാപ്റ്റൻ ആവാൻ അവസരം കിട്ടിയെന്ന് വിചാരിക്കുക. എങ്ങനെയുള്ള ഒരു ക്യാപ്റ്റൻ ആവാനാണ് നിങ്ങൾക്ക് ആഗ്രഹം? ഒരു ഐഡിയൽ ക്യാപ്റ്റന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഈ ആക്ടിവിറ്റിയുടെ സൊല്യൂഷൻ ദി ട്രിപ്പ് ഓഫ് ലഹോള എന്ന ചാപ്റ്ററിന്റെ നോട്ട്സിൽ നൽകിയിട്ടുണ്ട്. നോട്ട്സിന്റെ ലിങ്കിനായി ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ കാണുക. ആക്ടിവിറ്റി 2, ലൈവ് ടിവി റിപ്പോർട്ട്. ഡ്രാഫ്റ്റ് എ ലൈവ് ടിവി റിപ്പോർട്ട് ഓഫ് ലഹോളാസ് ടേക്ക് ഓഫ്. ലഹോള പറന്നുയരുന്നതിന്റെ നേരിട്ടുള്ള ഒരു ടിവി റിപ്പോർട്ട് തയ്യാറാക്കുക. ഈ ആക്ടിവിറ്റിയുടെ സൊല്യൂഷൻ ഈ ചാപ്റ്ററിന്റെ നോട്ട്സിൽ നൽകിയിട്ടുണ്ട്. നോട്ട്സിന്റെ ലിങ്കിനായി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കാണുക. ആക്ടിവിറ്റി 3, ഡൂസ് ആൻഡ് ഡോൺസ്. വൈൽ പ്ലാനിംഗ് എ ട്രിപ്പ് വി ഹാവ് ടു കൺസിഡർ മെനി തിങ്സ്. വാട്ട് ആർ ദ ഡൂസ് ആൻഡ് ഡോൺസ് വൈൽ ഡൂയിങ് സോ? ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കുറെ കാര്യങ്ങളുണ്ട്. അവയ്ക്ക് ഉദാഹരണങ്ങൾ എഴുതുക. ഈ ആക്ടിവിറ്റിയുടെ സൊല്യൂഷൻ ഈ ചാപ്റ്ററിന്റെ നോട്ട്സിൽ നൽകിയിട്ടുണ്ട്. നോട്ട്സിന്റെ ലിങ്കിനായി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കാണുക. ആക്ടിവിറ്റി 4, കമ്പാരിസൺ. കമ്പാരിറ്റീവ് ഡിഗ്രിയെ പറ്റിയാണ് ഈ ആക്ടിവിറ്റി. സാമ്പിൾ സൊല്യൂഷൻ നൽകിയിരിക്കുന്നത് കാണുക. Activity 5, narration. Narrates the landing of the balloon from the point of view of one of the peasants present there. ലഹോള താഴെ ഇറങ്ങുന്നത് കണ്ട ഒരു കർഷകൻ അതിനെപ്പറ്റി വിവരിക്കുന്നു. ആ വിവരണം തയ്യാറാക്കുക. സാമ്പിൾ നറേഷൻ തന്നിരിക്കുന്നത് വായിക്കുക. Activity 6, travel essay. Travel writing is a patient's account of a journey to another country or place. It blends the description of physical features with practical issues related to travel, experiences of the place, and personal impressions. The story you have read includes all these aspects. Write a travel essay describing a travel experience you had recently. നിങ്ങൾ നടത്തിയ ഒരു യാത്രയെ പറ്റി വിവരിക്കുക. സാമ്പിൾ ട്രാവൽ എസ്സേ തന്നിരിക്കുന്നത് വായിക്കുക. Activity 7, progressive tenses. Present progressive അല്ലെങ്കിൽ present continuous tense ഉപയോഗങ്ങളെ പറ്റിയാണ് ഈ ആക്ടിവിറ്റി. ഇവിടെ തന്നിരിക്കുന്ന കോണ്ടക്സ്റ്റുകൾക്കനുസരിച്ച് present progressive tenseലുള്ള verbs വരുന്ന sentences പ്രിപ്പയർ ചെയ്യുക. എക്സാമ്പിൾസ് നൽകിയിരിക്കുന്നത് കാണുക. ദ ട്രിപ്പ് ഓഫ് ലഹോള എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതുക. ഈ ചാനലിലെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങളുടെ +1 +2 VHSE സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനും നോട്ട്സിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ബൈ.